ഹലോ ലേഡീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്കിൻ കെയറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ പോകുന്നത്. കാരണം കുറേ പേർക്ക് എങ്ങനെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യത്തിൽ ഒത്തിരി ഡൗട്ട്സൊക്കെ കാണും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ സണ്ണിനെ, സൂര്യപ്രകാശത്തിനെ കുറിച്ചാണ്. സൂര്യപ്രകാശം, നമ്മൾ പുറത്തു പോകുന്നവരാണ്, ട്രാവൽ ചെയ്യുന്നവരാണ്, ജോലിക്ക് പോകുന്നവരാണ്, പഠിക്കാൻ പോകുന്നവരാണ്, അങ്ങനെ ഓരോരോ കാര്യത്തിനും പുറത്ത് ഷോപ്പിൽ പോകുന്നവരാണ്, ഓരോ കാര്യത്തിനും പുറത്തോട്ട് പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സൂര്യപ്രകാശം കൊണ്ടിട്ടാണ് ഡേ പുറത്ത് പോകുന്നത്. അപ്പോൾ അത് ഞാൻ പ്രിവെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നമ്മുടെ ഫേസിലുണ്ടാകുന്ന പ്രായത്തിൻ്റെ ചുളിവുകൾ, അല്ലാതെ ഉണ്ടാകുന്ന സൺ ടാൻ, അങ്ങനെയുള്ള കുറേ എന്തുവാ സ്കിൻ പ്രോബ്ലംസിന് കാരണം എന്ന് പറയുന്ന സൂര്യപ്രകാശമാണ്. അത് പ്രിവെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ നല്ലൊരു SPF 15 മുതൽ ഉള്ള അങ്ങോട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം. പിന്നെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു 2 hours ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേർത്തിട്ട്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വെള്ളം കൊണ്ടിട്ട് ആ സൺസ്ക്രീൻ പോകാനായിട്ട് ഫേസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു നമ്മൾ എവിടെ പോവാണെങ്കിലും ഒരു സൺസ്ക്രീനിൻ്റെ കുഞ്ഞ് ബോട്ടിലെങ്കിലും കൈ വെച്ചിരിക്കുന്നത് നമുക്ക് നല്ല ബെറ്റർ ആയിട്ടൊരു ഒരു നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത് എനിക്ക് പറയാനുള്ള ശക്തമായ സോപ്പുകൾ എന്ന് വെച്ചാൽ കാരവും അങ്ങനെയൊക്കെ ഉള്ള ഡിറ്റർജൻസും സോപ്പും ഒക്കെ ഡിറ്റർജൻസ് നമ്മളെ ബോഡിയിൽ യൂസ് ചെയ്യാറില്ല, സോപ്പ് യൂസ് ചെയ്യാറുണ്ട്. അത് കഴിവതും ഒഴിവാക്കുക, നല്ലൊരു ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ശക്തമായൊരു സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട്. നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിൻ്റെ ഇത് പ്രസൻസ് മാറിയിട്ട് ഡ്രൈ സ്കിൻ ഉണ്ടാവാൻ അത് വലിയൊരു കാരണമാണ്. അതുകൊണ്ട് കഴിവതും ശക്തമായ സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും, ഇപ്പം ഞാനാണെങ്കിൽ കൂടെ എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ വേറെ ആരുടെ നിന്ന് ഞാൻ യൂസ് ചെയ്യാറില്ല. നിങ്ങൾ പലപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കുന്നവരായിരിക്കാം, ഒരു മറ്റുള്ളവരുടെ ഡ്രസ്സസ് നമ്മൾ മാറ്റി യൂസ് ചെയ്യാറുണ്ട്. അത് കഴിവതും ഒഴിവാക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് എന്തൊക്കെ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെന്ന് ചിലപ്പോൾ അവർ തന്നെ അവരുടെ സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ച് ബോധേഡ് ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്കും അത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും മറ്റൊരാളുടെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതല്ല, അതുപോലെ തന്നെ നമ്മൾ പിമ്പിൾസിലൊക്കെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയാൽ കൂടി അവരുടെ പിമ്പിൾസിൽ ടച്ച് ചെയ്തിട്ട് അത് കൈ പോലും വാഷ് ചെയ്യാണ്ട് നമ്മുടെ ഫേസിൽ തൊട്ട് നോക്കുന്നവരുണ്ട്. അത് കഴിവതും ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പിമ്പിൾസിൻ്റെ ആ അതിലുണ്ടാകുന്ന ബാക്ടീരിയാസ് നമ്മുടെ ഫേസിലും നമ്മുടെ സ്കിന്നിലും വരാനത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാകും. അതുകൊണ്ട് കഴിവതും മറ്റൊരാളുടെ ബോഡിയിലോ പിമ്പിൾസിലോ അങ്ങനെയുള്ള സ്കിൻ റേഷസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ സ്കിന്നിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഫേസിലോ നമ്മുടെ ബോഡിയിലോ ടച്ച് ചെയ്യാതിരിക്കുക. അടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്ത് പ്രോഡക്ട്സ് വാങ്ങുക ആണ്. ഡ്രൈ സ്കിന്നുകാരെ ഓയിലി കണ്ടൻ്റ് ഉള്ള പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നുള്ളവർ ഓയിലി ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ കൂടിയിട്ട് ആക്നെ അതുപോലെയുള്ള പ്രശ്നങ്ങൾ, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രം പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക. ഡ്രസ്സസ് കഴുകി ഉണക്കുക, സൂര്യപ്രകാശത്തിൽ തന്നെ ഉണക്കാൻ ശ്രമിക്കണം. കാരണം അണുക്കളുള്ളത് അത് കഴിവതും നശിപ്പിക്കാനാണെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരിതാണ്. അതുകൊണ്ട് നിങ്ങളെ ഇന്നേഴ്സ് ആയാലും എന്തായാലും സൂര്യപ്രകാശത്തിൽ ഉണക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പെറ്റ്സ് കാണും, ഡോഗ് കാണും, കാറ്റ് കാണും, അങ്ങനെ അതുപോലുള്ള പെറ്റ്സ് കാണും. അപ്പോൾ അവർ പെറ്റ്സിൻ്റെ കൂടെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ പെറ്റ്സിൻ്റെ പാഫ്സ് അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അവരുടെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം അവർ പുറത്തു പോകുന്നവരാണ്, അവർ പുറത്തിറങ്ങി അവർ കളിക്കുന്നവരാണ്, എവിടെയെങ്കിലും കഥ പുറത്തൊക്കെ പോയിട്ട് വരുന്നവരാണ്. അപ്പോൾ അവരുടെ കാലിൽ കയ്യിലും ഒക്കെ ഈ പുറത്തു നിന്നുള്ള അണുക്കൾ പറ്റിയിരിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും അവരെ പാവ്സ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം വെട്ടി കയറ്റി കിടത്തി ഉറക്കുക. പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം പ്രോഡക്ട്സ്, ഓരോ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയാലും എന്ത് പ്രോഡക്ട്സ് ആയാലും നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ഉപ്പായാൽ പോലും അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കണം. അതും ഒരു കാര്യമാണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. പിന്നെ നമ്മളൊരു അസുഖം വന്നിട്ട് അതിനെ ചികിത്സിക്കുന്നതിനേക്കാളും അത് വരാതെ നോക്കുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള
എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിന് കഴിവത് എല്ലാവരും ശ്രമിക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തണം. എങ്കിൽ മാത്രമേ അടുത്ത് ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് ബൈ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ്. ബൈ ബൈ.